കോട്ടയം കോരുത്തോട് ചെന്നാപ്പാറയിൽ കാട്ടുപന്നികളെ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തുറന്നുവിട്ടു. വനംവകുപ്പ് വാഹനത്തിൽ കൊണ്ടുവന്നാണ് തുറന്നുവിട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുപന്നികളെ ഇറക്കുവാണ്. ഇത് ഫേസ്ബുക്ക് ലൈവ് ആണ്. അനീറ്റ സബാസ്റ്റിനോട് വിവരങ്ങളുമായി. അനീറ്റ, ഇതിൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത്? പ്രാശിത കാട്ടുപന്നികളെ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തായി തുറന്നുവിട്ടു എന്നുള്ള പരാതിയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തിയാണ് പിടിച്ചുകൊണ്ടുവന്ന കാട്ടുപന്നികളെ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് കൊണ്ടുപോയി വിട്ടു എന്നുള്ളത് പറയുന്നത്. കോട്ടയം മുണ്ടക്കയത്തിനടുത്ത് ചേന്നപ്പാറയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. പന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ പകർത്തി നൽകിയിരിക്കുന്നത്. കൊമ്പുകുത്തി കോരുത്തോട് പ്രദേശങ്ങളൊക്കെയും എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരല്ല ഇത് ചെയ്തതെന്നാണ് അവിടെ നിന്നുള്ള വിശദീകരണമായിട്ട് വരുന്നത്. പമ്പ റേഞ്ചിൽ നിന്നുള്ള ദിവസവേതനക്കാരായ ചില ജീവനക്കാരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണമായിട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്, ശബരിമല സീസൺ അടുത്തതോടെ പമ്പ റേഞ്ചിൽ കാട്ടുപന്നികളുടെ ശല്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ശബരിമല സീസൺ അടുത്തോടെ ആളുകൾ എത്തുമ്പോഴേക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി കാട്ടുപന്നികളെ അവിടെ നിന്ന് നീക്കം ചെയ്തതാണെന്നുള്ളതാണ് ഒരു അനൌദ്യോഗിക വിശദീകരണമായിട്ട് നൽകുന്നത്. പക്ഷേ അങ്ങനെ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കോരുത്തോട് പോലെ വളരെയധികം കോരുത്തോട് മുണ്ടക്കയം ഒക്കെ അടുത്തുള്ള ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്ന് വിടുന്നതോടെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവിടെ നിന്ന് ഉണ്ടായിരുന്ന നാട്ടുകാർ തന്നെയാണ് രാത്രിയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ചേന്നപ്പാറ ഫോറസ്റ്റ് ഡിവിഷൻ ഒരു വനമേഖല തന്നെയാണ്. പക്ഷെ അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ജനവാസ മേഖലയുള്ളത്. അതുകൊണ്ട് ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് കൊണ്ടുവന്ന് കാട്ടുപന്നികളെ കൊണ്ടുപോയി ഇറക്കിയതിൽ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ കാട്ടുപന്നി ശല്യവും മറ്റ് പ്രശ്നങ്ങളൊക്കെ വളരെയധികം കാട്ടാന ശല്യവും ഒക്കെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് വീണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ വന്യജീവികളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. യെസ്, നാട്ടുകാർ അത്തരത്തിൽ പരാതിപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നിലവിൽ ആ മേഖലയിൽ. അനിറ്റയാണ് വിവരങ്ങൾ നൽകിയത്.